അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദു, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്ന അറിവ് നമ്മുടെ മീസാനിൽ കനം തൂങ്ങാനുള്ള കാരണമായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ സുന്നികൾ ഏത് ഒരു പരിപാടിക്കും നമ്മൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാറുള്ളത്. അത് ബിദഅത്തുകാർ നമ്മളെ കളിയാക്കാറുമുണ്ട് അൽ ഫാത്തിഹ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ പിന്നിൽ വലിയ രഹസ്യങ്ങളുണ്ട്. അതായത് അത് നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൈമാറിയ ഒന്നാണ്. നമ്മൾ ജീവിതത്തിൽ പ്രമാണം കണ്ടിട്ടില്ലെങ്കിലും നമ്മുടെ മുൻഗാമികൾ കൈമാറിയ ഏതൊരു വിഷയം പരിശോധിച്ചാലും അതിൻ്റെ പിന്നിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാവും എന്നത് പരമാർത്ഥമാണ്. ഇപ്പം നമ്മൾ അൽ ഫാത്തിഹ എന്ന് പറയാനുള്ള ഒരു കാരണം, മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ശിഫയാണ് സൂറത്തുൽ ഫാത്തിഹ. സ്വഹാബത്ത് സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിക്കുകയും അത് കാരണമായി വശമേറ്റ ആളുടെ വശം ഇറങ്ങുകയും സ്വഹാബത്തിന് പ്രതിഫലമായി 30 ആടിനെ ലഭിക്കുകയും ചെയ്തത് ബുഖാരി മുസ്ലിം അടക്കമുള്ള എത്രയോ കിതാബുകളിൽ ഉള്ള ഒരു സത്യമാണ്. അപ്പോൾ ഏതൊരു വിഷയത്തിനും ഫാത്തിഹ മതി എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു വിഷയം തുടങ്ങുമ്പം അതിനി മന്ത്രിക്കുകയാണെങ്കിലും മരിച്ച വീട്ടിലാണെങ്കിലും ജനിച്ച വീട്ടിലാണെങ്കിലും ഗൾഫ് പോവുകയാണെങ്കിലും അതുപോലെ പേറ്റിനൂട്ടി കൊണ്ടുപോകുകയാണെങ്കിലും കട ഉദ്ഘാടനമാണെങ്കിലും ഏതൊരു വിഷയത്തിലും നമ്മൾ അൽ ഫാത്തിഹ എന്ന് തുടങ്ങാനുള്ള ഒരു കാരണം അത് എല്ലാറ്റിനും ശിഫയാണ്. ഒന്ന്, രണ്ടാമത്തത് ഖുർആൻ അള്ളാഹു തുടങ്ങിയത് ആ സൂറത്തുൽ ഫാത്തിഹ കൊണ്ടാണ്. വിശദമായി പറയാൻ നമുക്ക് സമയമില്ലല്ലോ. പിന്നെ രണ്ടാമത് നമ്മൾ ചൊല്ലാറുള്ളത് സൂറത്തുൽ ഇഖ്ലാസാണ്. ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഖുൽഹു അള്ളാഹു, അതിലുള്ളത് മുഴുവൻ അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ മാത്രമാണ് ആ സൂറത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ സുലുസുൽ ഖുർആൻ, ഖുർആനിൻ്റെ മൂന്നിലൊരു ഭാഗം 3 വട്ടം മോദിയാൽ ഒരു ഖത്മ് തീർത്ത കൂലി കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ഏതൊരു വിഷയം തുടങ്ങുമ്പോഴും ഈ ഒരു ഖത്മ് തീർത്ത കൂലി നമുക്ക് കിട്ടാൻ മാത്രം, അതിപ്പോൾ 100 ആളുണ്ടെങ്കിൽ അപ്പോൾ എത്ര ഖത്മ് തീർത്ത ഒരു പ്രതിഫലമായിട്ടാണ് നമ്മൾ ആ ഒരു കർമ്മം. ഒരു പുതിയാപ്പിൾ ഇറങ്ങാണ് അല്ലെങ്കിൽ ഒരു പുതുക്ക ഇറങ്ങാണ്, ആ സമയത്ത് ഒരു 3 ഖുൽഹുവല്ലാഹു ഓതിക്കഴിഞ്ഞാൽ അവിടെ 100 കണക്കിന് ആളുകൾ ഉണ്ടാകും. അപ്പോൾ എത്ര ഖത്മ് തീർത്ത പുണ്യമാണ് ആ ഒരു കാര്യത്തിൽ, എത്ര ബർക്കത്താണ് അതിൽ ലഭിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത് ഞാൻ ചുരുക്കി പറയാണ്, അത് രണ്ടാമതായി. പിന്നെ നമ്മൾ മൂന്നാമതായി നമ്മൾ സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസുമാണ് ഓതാറുള്ളത്. ഖുല്ലാഊദു ബിറബ്ബിൽ ഫലഖും ഖുല്ലാഊദു ബിറബ്ബിൻ നാസും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സെഹർ ബാധിച്ചപ്പോൾ അതിന് സെഹറിൽ നിന്ന് രക്ഷപ്പെടാനായി അള്ളാഹു ഇറക്കിക്കൊടുത്ത സൂറത്തുകളാണ് സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും. നമ്മളൊരു കട തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഗൾഫ് പോവാണ് അല്ലെങ്കിൽ പുതിയാപ്പിൾ ഇറങ്ങുകയാണ്, ഏത് വിഷയത്തിനാണെങ്കിലും നമ്മൾ പിന്നെ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതിയാൽ ആ വിഷയത്തിൽ കണ്ണേറ് സെഹർ പോലെയുള്ള എല്ലാവിധ മുസീബത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കാവലിനുള്ള 2 സൂറത്ത് ഓതിയിട്ടാണ്. അപ്പോൾ ഖുർആൻ്റെ തുടക്കത്തിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ, ഖുർആൻ്റെ അവസാനത്തിൽ നിന്ന് ഈ 3 സൂറത്തും നമ്മൾ ഓതി ഒരു വിഷയം തുടങ്ങിയാൽ ആ വിഷയത്തിൻ്റെ ബറക്കത്ത് എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ സുന്നികൾ ഏതൊരു വിഷയം തുടങ്ങുമ്പോഴും അൽ ഫാത്തിഹ എന്ന് പറയാറുള്ള കാരണം. മാത്രമല്ല ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങും. അതുകൊണ്ടാണല്ലോ ഒരു മരിച്ച വീട്ടിൽ നമ്മൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ റഹ്മത്തിൻ്റെ മലക്കിറങ്ങും. സുന്നികളൊക്കെ ഇങ്ങനെ അൽ ഫാത്തിഹ എന്ന് കേട്ടപാട് അടുത്തടുത്ത് വരുന്നതാണ്. എന്നാൽ ഖുർആൻ ഓതുന്നിടത്ത് ചെയ്താമാർ ദൂരെയാകും. നമ്മൾ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ മയ്യത്തിൻ്റെ അടുത്ത് നിന്നിരുന്ന മൗലവിമാരും ബിദഅത്തുകാരൊക്കെ ദൂരെ പോകുന്നത് കാണാം. കാരണം റഹ്മത്തിൻ്റെ മലക്കിറങ്ങുന്നിടത്ത് ഇബ്ലീസിന് സീറ്റ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഏതൊരു വിഷയത്തിനും സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലക്കും സൂറത്തുൽ നാസും ഓതുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു 5 മിനിറ്റിൽ ഉൾക്കൊള്ളുന്ന രഹസ്യങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെ 1000 കണക്കായ രഹസ്യങ്ങൾ അതിൻ്റെ പിന്നാലെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.